നമസ്കാരം. കൈമ റൈസ് അഥവാ ജീരകശാല അരി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന കോഴിക്കോടൻ ബിരിയാണിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. മൈ നെയിം ഈസ് ഷാൻ ജിയോ, വെൽക്കം ടു ദ വീഡിയോ. ഒരു ഫുൾ ചിക്കൻ ഉപയോഗിച്ച് 6 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് നമ്മളിന്നിവിടെ ബിരിയാണി തയ്യാറാക്കാൻ പോകുന്നത്. ഇവിടെ ഒരു മിക്സിയുടെ ജാറിൽ 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം പീസുകളാക്കിയത്, വെളുത്തുള്ളി 12 എണ്ണം, പെരും ജീരകം 1/2 ടീസ്പൂൺ. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സിയിൽ വെച്ച് ക്രഷ് ചെയ്തെടുക്കുക. നന്നായിട്ട് അരക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുക്കുന്നത് പോലെ ആക്കിയെടുത്താൽ മതിയാവും. ഇടിച്ച് ചതച്ചെടുക്കാനുള്ള സൗകര്യമുണ്ടെങ്കിൽ മിക്സി ഉപയോഗിക്കണമെന്നില്ല. ചതച്ചെടുത്തിട്ടുണ്ട്, ഇനി ഇത് മാറ്റിവെക്കുക. ഇത് 7 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു നോൺ സ്റ്റിക് പാനാണ്. ഇതിലാണ് ചിക്കനോടൊപ്പം റൈസ് ചേർത്ത് നമ്മൾ ബിരിയാണി ദം ചെയ്തെടുക്കാൻ പോകുന്നത്. ഒരു ഫുൾ ചിക്കൻ ഉപയോഗിച്ച് 6 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിൽ ബിരിയാണി തയ്യാറാക്കുവാൻ കുറഞ്ഞത് 7 ലിറ്റർ കപ്പാസിറ്റിയുള്ള പാത്രം ആവശ്യമാണ്. ആദ്യമായി ഇതിലേക്ക് 3 മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്തത്, തക്കാളി 2 എണ്ണം ചോപ്പ് ചെയ്തത്, അതോടൊപ്പം നമ്മൾ നേരത്തെ ചതച്ചു വെച്ച ഇൻഗ്രീഡിയൻസിൽ നിന്നും 1/2 ടേബിൾ സ്പൂൺ എടുത്തു മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർക്കുക. മാറ്റിവെക്കുന്ന 1/2 ടേബിൾ സ്പൂൺ ചോറ് വേവിക്കുന്ന കൂട്ടത്തിൽ ചേർക്കാനുള്ളതാണ്. ഇത് 6 തണ്ട് കറിവേപ്പില, ഇതിൽ നിന്നും 2 തണ്ട് മാറ്റി വെച്ച ശേഷം ബാക്കിയുള്ള 4 തണ്ട് ഇതിലേക്ക് ചേർക്കുക. ഇത് 1/2 കപ്പ് മല്ലിയില ചോപ്പ് ചെയ്തത്, ഇതിൽ നിന്നും 1/3 മാറ്റി വെച്ച ശേഷം ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർക്കുക. ഇത് പുതിനയില ചോപ്പ് ചെയ്തത് 1/2 കപ്പ്, ഇതിൽ നിന്നും 1/3 മാറ്റി വെച്ച ശേഷം ബാക്കിയുള്ളത് ചേർക്കുക. മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, അതായത് 1/2 ടീസ്പൂൺ. ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ, ഇത് വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. എങ്ങനെ നല്ല ഗരം മസാല വീട്ടിൽ പൊടിച്ചെടുക്കാമെന്നുള്ളൊരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മുളകുപൊടി 1 ടീസ്പൂൺ, ഉപ്പ് 2.5 ടീസ്പൂൺ, അതായത് 1 ടേബിൾ സ്പൂണേക്കാളും അല്പം കുറവ്. നാരങ്ങാ നീര് 1/2 ടേബിൾ സ്പൂൺ, തൈര് 1/2 കപ്പ്. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് തിരുമ്മി വേണം മിക്സ് ചെയ്തെടുക്കാൻ. അതായത് സവോളയിലും തക്കാളിയിലും ഒക്കെയുള്ള വെള്ളം അത്യാവശ്യമൊന്ന് പുറത്തു വരണം. ഇതിപ്പോൾ ഏകദേശം 2-3 മിനിറ്റ് നേരം തിരുമിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കണം. ഇത് ഒരു ഫുൾ ചിക്കൻ ക്ലീൻ ചെയ്ത് ബിരിയാണി പീസുകളാക്കിയതാണ്. 12 പീസുകളുണ്ട്. ക്ലീൻ ചെയ്ത ശേഷമുള്ള വെയിറ്റ് 1 കിലോ 100 ഗ്രാം ആണ്. 1.5 കിലോയിൽ താഴെ വെയിറ്റുള്ള ചിക്കൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ചിക്കനോടൊപ്പം 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. ഇനി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. മസാലയൊക്കെ എല്ലാ ചിക്കൻ പീസിലും നന്നായിട്ട് പറ്റി പിടിക്കത്തക്ക രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ. ഇനി ഇത് കുറഞ്ഞത് 1/2 മണിക്കൂർ നേരമെങ്കിലും മാറ്റിവെക്കുക. 1-2 മണിക്കൂർ വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള മറ്റു കാര്യങ്ങൾ റെഡിയാക്കാം. ഇത് 2 മീഡിയം സൈസ് സവോള വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്, അതുകൊണ്ടാണ് കനം കുറച്ച് അരിയേണ്ടത്. ഇത് 4 ലിറ്റർ കപ്പാസിറ്റിയുള്ള മറ്റൊരു പാനാണ്. ഇതിലാണ് നമ്മൾ അരി വേവിക്കാൻ പോകുന്നത്. ആദ്യമായി ഇതിലേക്ക് എണ്ണ 100 മില്ലി ലിറ്റർ, 1/2 കപ്പിൽ നിന്നും 2 ടേബിൾ സ്പൂൺ കുറവ്. എണ്ണയോടൊപ്പം തന്നെ നെയ്യ് 100 മില്ലി ലിറ്റർ. ഇനി ഇത് നന്നായിട്ട് ചൂടാവുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം കാഷ്യൂനട്ട് 2 ടേബിൾ സ്പൂൺ ചേർത്ത് ഇളക്കുക. ഇനി കാഷ്യൂനട്ടിൻ്റെ കളറ് മാറാൻ തുടങ്ങുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതിലേക്ക് ഉണക്കമുന്തിരി 2 ടേബിൾ സ്പൂൺ ചേർക്കുക. വീണ്ടും തുടർച്ചയായിട്ട് ഇളക്കിക്കൊടുക്കുക. ഉണക്കമുന്തിരി ചേർത്ത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് ഇതുപോലെ വീർത്ത് വരും. ഉടനെ തന്നെ തീ ഓഫ് ചെയ്ത ശേഷം കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. കോരിയെടുക്കാൻ താമസിച്ചാൽ കരിഞ്ഞു പോകും. പിന്നീട് അതേ പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ വേണ്ടി കനം കുറച്ചരിഞ്ഞ സവോള ചേർക്കുക. ഇനി ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ തുടർച്ചയായിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. സ്റ്റൗ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ സെറ്റ് ചെയ്യുക. സവോള ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത ശേഷം എണ്ണയിൽ നിന്നും കോരിയെടുക്കുക. ഇത് 3.5 കപ്പ് കൈമ റൈസ് അഥവാ ജീരകശാല അരി കഴുകി വൃത്തിയാക്കിയതാണ്. ഏകദേശം 3/4 കിലോയോളമുണ്ട്. 6 പേർക്ക് സെർവ് ചെയ്യാൻ ഇത് മതിയാകും. നന്നായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ 1 കപ്പ് കൂടുതൽ ചേർക്കുക.
അപ്പോൾ ടോട്ടൽ 1 കിലോ വരും. ഇനി ഇതെങ്ങനെ വേവിച്ചെടുക്കാമെന്ന് നോക്കാം. നമ്മൾ നേരത്തെ സവാള വറുത്ത് കോരിയ എണ്ണയാണിത്. ഇതിൻ്റെ ചൂടൽപ്പം കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കണം. 3.5 കപ്പ് അരിക്ക് 5.25 കപ്പ് വെള്ളം, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, അതാണ് കണക്ക്. ഇനി ഇതിലേക്ക് റൈസിനാവശ്യമുള്ള ഉപ്പ് ചേർക്കണം. 2.5 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ എടുത്തു മാറ്റി വെച്ചിരുന്ന 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ജീരകം ചതച്ചത്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഇത് നന്നായിട്ട് തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ കഴുകി വെള്ളം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞ് അരി ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അടച്ചു വെച്ച് വേവിക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അരി ഏകദേശം പകുതി വേവുന്നതുവരെ വേവിച്ചാൽ മതിയാകും. ബാക്കിയുള്ളത് ദം ചെയ്യുമ്പോൾ വെന്തോളും. ഇതിനുള്ളിലെ വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റുന്നതുവരെ ഏകദേശം 5 മിനിറ്റാണ് ഇങ്ങനെ അടച്ചു വെച്ച് മീഡിയം തീയിൽ വേവിക്കേണ്ടത്. ആ സമയം കൊണ്ട് നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാനുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത സവോളയാണ്. ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത കാഷ്നട്ടും ഉണക്കമുന്തിരിയും ചേർക്കുക. അതോടൊപ്പം തന്നെ മാറ്റി വെച്ചിരുന്ന പുതിനയില ചോപ്പ് ചെയ്തത്, മല്ലിയില ചോപ്പ് ചെയ്തത്, മാറ്റി വെച്ചിരുന്ന കറിവേപ്പില, ഗരം മസാല 1/2 ടീസ്പൂൺ, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ സവോള പൊടിഞ്ഞു പോവാതെ വളരെ ശ്രദ്ധിച്ചു വേണം മിക്സ് ചെയ്യാൻ. അതിനുശേഷം ഇത് മാറ്റിവെക്കുക. അരി വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം വെള്ളം വറ്റിയിട്ടുണ്ട്, അരി പകുതി വെന്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് മുകളിലേക്കിട്ട് ദം ചെയ്ത് വേവിച്ചെടുക്കണം. ആദ്യം ടോട്ടൽ റൈസിന്റെ 1/4 കോരി ചിക്കന് മുകളിൽ നിരത്തുക. 1/4 റൈസ് ചിക്കന് മുകളിൽ നിരത്തിയ ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന സവോള ഫ്രൈ ചെയ്തത്, കാഷ്നട്ട്, റൈസിൻസ്, മല്ലിയില, പുതിനയില, കറിവേപ്പില, ഗരം മസാല മിക്സ് ചേർക്കുക. പിന്നീട് ഇതിന് മുകളിലേക്ക് വീണ്ടും 1/4 റൈസ് ചേർക്കുക. അതിനു മുകളിൽ വീണ്ടും ഫ്രൈ ചെയ്ത സവോള മിക്സ്. വീണ്ടും ചോറ് നിരത്തുക. ഇങ്ങനെ ചിക്കന് മുകളിൽ പല ലെയറുകളായിട്ട് അടുക്കുക. ടോട്ടൽ 4 ലെയറ് റൈസും 3 ലെയറ് ഫ്രൈഡ് സവോള മിക്സുമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഇതുപോലെ ഏറ്റവും ടോപ്പ് ലെയറ് റൈസ് മാത്രമായിരിക്കണം. ഇനി ഇത് സ്റ്റൗവിലേക്ക് മാറ്റുക. പാത്രം അടച്ചു വെക്കുക. സ്റ്റൗ ഓൺ ചെയ്ത് ആദ്യത്തെ 10 മിനിറ്റ് നേരം തീ ഹൈ ഫ്ലെയിമിൽ വെക്കുക. 10 മിനിറ്റിന് ശേഷം തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. സ്റ്റൗവിൻ്റെ ഏറ്റവും ചെറിയ ബേണറിൽ തന്നെ വെക്കുക. തീ കൂട്ടി വെച്ചിരുന്നാൽ കരിഞ്ഞു പോകും. ഇങ്ങനെ ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് നേരം വേവിക്കുക. 30 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വേവിച്ച ശേഷം തീ ഓഫ് ചെയ്യുക. പിന്നീട് കുറഞ്ഞത് 1/2 മണിക്കൂർ നേരമെങ്കിലും തുറക്കാതെ മാറ്റിവെക്കുക. 1 മണിക്കൂർ നേരം വയ്ക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. പിന്നീട് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പാത്രം തുറന്ന് ബിരിയാണി സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുക. സെർവ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടിയിലുള്ള ചിക്കൻ്റെ മസാല പറ്റിയ റൈസും അതുപോലെ തന്നെ മുകളിലുള്ള റൈസും മിക്സ് ചെയ്ത് വേണം വിളമ്പാൻ. സാധാരണ ബിരിയാണിയൊക്കെ സെർവ് ചെയ്യുന്നത് പോലെ അച്ചാറ്, പപ്പടം, സാലഡ് ഇവയ്ക്കൊപ്പം കോഴിക്കോടൻ ബിരിയാണിയും സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.